കൃഷ്ണൻ അകാസുരനെ വധിച്ചു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ബ്രഹ്മാവിൻ്റെ ഉള്ളിലൊരു മോഹം. ഉണ്ണിക്കണ്ണനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? എന്താവുമെന്ന് ഒന്നറിയാലോ? അതിനായി ബ്രഹ്മാവ് ഒരു വഴി കണ്ടെത്തുകയും ചെയ്തു. പതിവ് പോലെ കൃഷ്ണനും കൂട്ടരും പൈക്കളെ മേയ്ക്കുവാനായി വനത്തിനുള്ളിലേക്കു കയറി. രാവിലെ പൈക്കളെയും കൊണ്ടുപോയാൽ പിന്നെ നേരം സന്ധ്യയോടടുക്കുമ്പോഴാണ് വീട്ടിലവർ തിരിച്ചെത്തുക. അതുവരെ കളിയും ചിരിയും ഓടക്കുഴൽ വായനയുമായി അവർ തിമിർത്തങ്ങ് രസിക്കും. പോകുമ്പോൾ ഉച്ചഭക്ഷണം അവരെല്ലാം കയ്യിൽ കരുതും. എന്നിട്ട് നേരം ഉച്ചയാകുമ്പോൾ എല്ലാവരും കൂടി നിലത്തിരുന്ന് ഭക്ഷണം പരസ്പരം പങ്കുവെച്ച് കഴിക്കും. നന്മകൾ നിറഞ്ഞ കാലമായിരുന്നു അത്. അങ്ങനെ പൈക്കളെ മേയാൻ വിട്ടിട്ട് കൃഷ്ണനും ഗോപബാലന്മാരും ഉച്ചയൂണ് കഴിക്കുവാനിരുന്നു. ഊണ് പകുതിയായപ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ എഴുന്നേറ്റ് കൂട്ടുകാരോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞ് അവിടെ നിന്നും നടന്നകന്നു. നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്തോ അറിഞ്ഞിരിക്കുന്നു. അതെന്താണ്? മേയാൻ പോയ പൈക്കളെ എങ്ങും തന്നെ കാണാനില്ല. കൃഷ്ണൻ കാട്ടിലും മേട്ടിലുമൊക്കെ അവയെ തിരഞ്ഞു നടന്നു. എങ്ങും കാണാതായപ്പോൾ ഓടക്കുഴലെടുത്ത് മധുരമായി ഊതി. എത്ര അകലെയാണെങ്കിലും കണ്ണൻ്റെ നാദം കേട്ടാൽ അവ ഓടിവരുന്നതാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. തൻ്റെ കുഴൽനാദം കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ പൈക്കളെല്ലാം എവിടെ പോയി? കൃഷ്ണൻ മനസ്സിനെ ഏകാഗ്രമാക്കി തൻ്റെ യോഗശക്തിയെ ഉദ്ദീപിപ്പിച്ചു. അതിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി തെളിഞ്ഞു. ഇത് ബ്രഹ്മാവിൻ്റെ ഒരു കുസൃതിയാണ്. തന്നെയൊന്നു പരീക്ഷിക്കണം, അത്ര തന്നെ. എന്തായാലും പരീക്ഷണം നടക്കട്ടെ. കൃഷ്ണൻ പുഞ്ചിരി തൂകി. എന്നിട്ട് നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. അവിടെ ചെന്നപ്പോഴതാ ഗോപബാലന്മാരെയും കാണുന്നില്ല. തന്നോട് പറയാതെ അവർ വീടുകളിലേക്ക് മടങ്ങുകയില്ലല്ലോ. കൃഷ്ണൻ വനമാകെ അരിച്ചു പെറുക്കി. ഓഹോ, അപ്പോൾ ഇതും ബ്രഹ്മാവിൻ്റെ പണി തന്നെ. തൻ്റെ കൂട്ടുകാരെയും പൈക്കളെയും ബ്രഹ്മാവ് മായയാൽ എവിടെയോ മറച്ചിരിക്കുകയാണ്. നേരമാണെങ്കിലോ സന്ധ്യയോടടുത്തിരിക്കുന്നു. കൂട്ടുകാരും പൈക്കളുമില്ലാതെ എങ്ങനെ വീട്ടിലേക്ക് മടങ്ങും? അവരുടെ അച്ഛനമ്മമാരോട് എന്ത് സമാധാനം പറയും? ഇനി സമയം കളയുവാനില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. കൃഷ്ണൻ തൻ്റെ യോഗശക്തിയാൽ തന്നെ തന്നെ കൂട്ടുകാരായും പൈക്കളായും സൃഷ്ടിച്ചു. എന്നിട്ട് ഒന്നുമറിയാത്ത പോലെ എല്ലാവരും വീടുകളിലേക്കു മടങ്ങി. അന്ന് മക്കളെല്ലാം തിരികെ വീട്ടിലെത്തിയപ്പോൾ അമ്മമാരുടെ മനസ്സിലൊക്കെ വല്ലാത്തൊരു കുളിർമ. എന്താണെന്നറിയില്ല. അവരെ കൊഞ്ചിക്കാനും താലോലിക്കാനും മനസ്സ് വെമ്പുന്നു. സാധാരണ ഇങ്ങനെ തോന്നാറില്ലാത്തതാണല്ലോ. എല്ലാ വീട്ടിലും ഗോപകുമാരന്മാർ അമ്മമാരുടെ ലാളനെ ഏറ്റുവാങ്ങി കൊഞ്ചിക്കുഴഞ്ഞങ്ങനെ നിന്നു. തങ്ങളുടെ മക്കളെന്നു കരുതി അവർ കൊഞ്ചിക്കുന്നത് സാക്ഷാൽ ഭഗവാനെയാണെന്ന് അമ്മമാരൊട്ടും അറിഞ്ഞതുമില്ല. ഗോപസ്ത്രീകളുടെ സുഹൃതമൊന്നു നോക്കൂ. ബ്രഹ്മാവിൻ്റെ മായയെ മറികടക്കുവാൻ കൃഷ്ണൻ്റെ ഒരു ചെറുവിരൽ മതിയല്ലോ. വർഷം ഒന്നു കഴിഞ്ഞു. വൃന്ദാവനത്തിലെ കാര്യങ്ങളെല്ലാം
എങ്ങനെയായി എന്നറിയുവാൻ ബ്രഹ്മാവ് വൃന്ദാവനത്തിലെത്തി. എന്നാൽ അവിടെ യാതൊരു തരത്തിലുള്ള മാറ്റവും ബ്രഹ്മാവിന് കണ്ടെത്താനായില്ല. സാധാരണ എന്ന പോലെ വൃന്ദാവനത്തിലെ കാര്യങ്ങളെല്ലാം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങും സന്തോഷവും സമാധാനവും. അപ്പോഴതാ താൻ മറച്ചുവെച്ച ഗോപകുമാരന്മാരും പൈക്കളും അവിടെ കളിച്ചുല്ലസിക്കുന്നു. ഇനി കൃഷ്ണൻ തൻ്റെ മായാദേശത്തു നിന്നും അവരെ രക്ഷിച്ച് തിരികെ കൊണ്ടുവന്നോ? ബ്രഹ്മാവ് ഉടനടി അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നിടത്ത് ചെന്നു നോക്കി. അപ്പോഴതാ അവരെല്ലാം അവിടെ തന്നെയുണ്ട്. ബ്രഹ്മാവ് വേഗം തന്നെ വൃന്ദാവനത്തിലെത്തി താൻ കണ്ട ഗോപകുമാരന്മാരെയും പൈക്കളെയും സൂക്ഷിച്ചു നോക്കി. ബ്രഹ്മാവ് കണ്ട കാഴ്ച എന്താണെന്നോ? ഓരോ പൈക്കളിലും കുമാരന്മാരിലും വിളങ്ങി നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അതാ മഹാവിഷ്ണുവിൻ്റെ പൊക്കിളിലുള്ള താമരത്തണ്ടിൽ താനും ഇരിക്കുന്നു. എത്ര പൈക്കളും കുമാരന്മാരുമുണ്ടോ അത്രയും മഹാവിഷ്ണുമാർ. ബ്രഹ്മാവ് കൈകൂപ്പിപ്പോയി. തൻ്റെ കുസൃതിയിൽ അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നി. ഉടനെ തന്നെ കൃഷ്ണനോട് ക്ഷമ ചോദിച്ച് മറച്ചുവെച്ച കുമാരന്മാരെയും പൈക്കളെയും തിരികെ കൊടുത്തു. കൃഷ്ണൻ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച് മടക്കി അയച്ചു. തൻ്റെ യോഗശക്തിയാൽ സൃഷ്ടിച്ച പൈക്കളെയും കുമാരന്മാരെയും ഭഗവാനിൽ തന്നെ ലയിപ്പിച്ചു. എന്നിട്ട് തൻ്റെ കൂട്ടുകാരോടും പൈക്കളോടുമൊത്ത് ആടിയും പാടിയും വീട്ടിലേക്കു മടങ്ങി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.